നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇതുവരെ കണ്ട ഇസ്രയേലിന്റെ നടപടികൾക്കല്ല ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ലബനനിൽ നിന്ന് ജനം ഒഴിഞ്ഞു പോകണം വെറുതെ ഒരു ഒഴിഞ്ഞു പോകലല്ല ഹിസ്പുള്ള എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നെല്ലാം ജനം ഒഴിഞ്ഞു പോകണം ഇസ്രയേലിന്റെ ഈ അന്ത്യശാസനം മുന്നിലുള്ള അതിഭീകര യുദ്ധത്തിന്റെ മുന്നറിയിപ്പാണ് ലബനാനിൽ ആയിരങ്ങളാണ് വീടുകൾ വിട്ട് സ്കൂളിലെ ക്യാമ്പുകളിൽ അഭയം തേടിയത് എന്നാൽ അവിടെയും രക്ഷയില്ലാതെ മക്കളുമായി ചിതറിയൂടുന്ന മാതാപിതാക്കളുടെ ദൃശ്യങ്ങൾ ഹൃദയം പിളർക്കുന്നതാണ് സംഘർഷം കനത്തതോടെ മേഖലയിൽ നിരവധി വിമാന കമ്പനികൾ സർവീസുകൾ റദ്ദാക്കി എയർഇന്ത്യയും ഗൾഫ് വിമാന കമ്പനികളും ഉൾപ്പെടെ പന്ത്രണ്ട് വിമാന കമ്പനികളാണ് ഇസ്രായേലിലേക്കും ലബനാനിലേക്കുമുള്ള സർവീസുകൾ റദ്ദാക്കിയത് ലബനാനിൽ നിന്ന് ബ്രിട്ടീഷ് പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നത് വേഗത്തിലാക്കുകയാണ് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം റഷ്യൻ പൗരന്മാർ ലബനാനിൽ നിന്ന് മടങ്ങണമെന്ന് ബെയ്റൂത്തിലെ റഷ്യൻ സ്ഥാനപതിയും ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ചൈനയും തങ്ങളുടെ പൗരന്മാരുടെ വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസായുദ്ധം ഒരു വർഷത്തിലേക്ക് നീങ്ങവേ ഇസ്രയേലിന്റെ ലെബനൻ ആക്രമണം മേഖലാ യുദ്ധമായി മാറിയേക്കുമെന്ന മുന്നറിയിപ്പുമായി വിവിധ രാജ്യങ്ങൾ രംഗത്തെത്തുന്നുണ്ട് ലബനാനെതിരായ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി വേണമെന്ന ചൈനയും റഷ്യും ആവശ്യപ്പെട്ടു ഹമാസ് അഴിച്ചുവിട്ട ആക്രമണം ഒന്നാം വാർഷികത്തോടടുത്ത് നിൽക്കവേ ഇസ്രയേൽ എന്തു നേടിയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് തെരഞ്ഞെടുപ്പ് അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ് നെതന്യാഹു ഈ യുദ്ധത്തിലൂടെ ലബനാനിനെതിരെ തുറന്ന യുദ്ധം തുടങ്ങാനുള്ള ഇസ്രായേൽ നീക്കം ഗുരുതര പ്രത്യാഘാരം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ചും ഇസ്രയേൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇപ്പോഴും ഭീകര യുദ്ധം അഴിച്ചുപിടുകയാണ് എന്നാൽ ഹമാസുകളെ ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞുള്ളത് മാത്രമല്ല സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കുറിക്ക് ഇരയാക്കുകയാണ് ഇസ്രായേൽ സംഘർഷത്തിന് പരിഹാരം തേടി ഇസ്രായേലിന് ലബനാനുമായി ആശയവിനിമയം ആരംഭിച്ചതായി അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെ നിലയ്ക്കു നിർത്തിയില്ലെങ്കിൽ മേഖല ഒന്നാകെ സംഘർഷം വ്യാപിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടായിരുന്നു ഗാസയ്ക്കുമേൽ ഇസ്രായേൽ സൈന്യം വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടത് അതിന് സമാനമായ നീക്കമാണ് ലബനനിലും ഇസ്രയേൽ നടത്തുന്നത് ഇസ്രയേലിന്റെ നീക്കം പശ്ചിമേഷ്യെ വലിയ സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു വീണ്ടും ഒരു ഗാസ ആവർത്തിക്കുമോ എന്ന സാഹചര്യമാണ് ലബനൻ ആക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ചർച്ചയാകുന്നത് ലബനനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതാണ് ഇസ്രയേലിലേക്ക് ഹിസ്പുള നടത്തുന്ന തുടർച്ച ആക്രമണങ്ങളും സാഹചര്യങ്ങൾ രൂക്ഷമാക്കുന്നു സാധാരണക്കാരെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ സംരക്ഷിക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നുണ്ട് സമാധാനം കൊണ്ടുവരാൻ നയതന്ത്ര പരിഹാരണമെന്നാണ് യു എൻ ജനറൽ സെക്രട്ടറി ആന്റണിയോ ഗുട്ടറൻസിന്റെ പ്രതികരണം എന്നാൽ ഇസ്രായേൽ ആക്രമണങ്ങളുടെ അതിരൂക്ഷമായ ഭാഷയിലാണ് തുർക്കി പ്രതികരിച്ചത് ലെബനാനിലെ ഹിസ്പുളയുമായുള്ള ഇസ്രായേലെ സംഘർഷം മുഴുവൻ മേഖലയും അരാജകത്വത്തിലേക്ക് വലിച്ചയക്കുമെന്ന് തുർക്കി മുന്നറിയിപ്പ് നൽകി ഖത്തറും ശക്തമായ ഭാഷയിലാണ് ആക്രമണത്തെ അപലപിച്ചത് പശ്ചിമേഷ്യയിൽ ആക്രമണം വ്യാപിക്കുന്ന ഇസ്രായേൽ നടപടി പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നതാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഉണ്ടായ സാഹചര്യങ്ങൾ പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് അന്തർദേശീയ തലത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് സാഹചര്യം വഴിയൊരുക്കുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു ഗാസലി വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകളിൽ സുപ്രധാന പങ്കുവഹിച്ച രാജ്യമാണ് ഖത്തറും ഈജിപ്തും രാഷ്ട്രങ്ങളും ഇതിനോടകം ലബനൻ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേൽ നടപടി ലെബനന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നു കയറ്റം എന്നാണ് ഈജിപ്ത് വിഷയത്തിൽ എടുക്കുന്ന നിലപാട് ഈ സാഹചര്യം ഹമാസും തമ്മിലുള്ള ചർച്ചകൾക്ക് യുഎസിന് ഒപ്പം ഇടപെടൽ നടത്തുന്ന ഈജിപ്തിനെയും ഖത്തറിന്റെ നിലപാടുകളിൽ മാറ്റമുണ്ടാക്കുമോ എന്നതും വിലയിരുത്തേണ്ട വസ്തുതയാണ് അന്തർദേശീയ സമൂഹം മൗനം തുടർന്നാൽ യുദ്ധം പടരുമെന്ന് ഖത്തർ വ്യക്തമാക്കിയിട്ടുമുണ്ട്